നിന്റെ മത്സ്യ സൂക്ഷിക്കാനുള്ള ചെറിയ ഷെഡ് ഉണ്ടാക്കാം. ഓരോ വാർഡിലും ഈ ശുചിത്വമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വേർതിരിച്ച് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഷെഡുകൾ ഉണ്ടാക്കാം. കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങൾക്ക് ചെറിയ ഷെഡുകൾ ഉണ്ടാക്കാം. അവരുടെ പ്രവർത്തനത്തിന്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷെഡുകൾ ഉണ്ടാക്കാം. ഓരോ വീട്ടിലും ഈ സോപ്പിറ്റ് ഉണ്ടാക്കാം, അതായത് അത് കമ്പോസ്റ്റ് സോപ്പിറ്റ് ഉണ്ടാക്കാം. അതല്ലാതെ മറ്റു നമ്മുടെ വെള്ളമൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് സോപ്പിറ്റ് ഉണ്ടാക്കാം. അത് പശുത്തൊഴുത്ത് ഞാൻ പറഞ്ഞു, നാട്ടുതൊഴുത്തൊക്കെ ഓരോ സ്പെസിഫിക്കേഷൻ കൃത്യമായ പഠനങ്ങൾ. നമ്മളെവിടെയാണ് സംവിധാനം പുതുക്കാതെ എല്ലാ സംവിധാനങ്ങളും സംസ്ഥാനത്തുള്ളവർക്ക് കൗൺസിൽ ഏർപ്പെടുത്തിയിരുന്നു. എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രൊജക്ടുകൾ ഏറ്റെടുക്കാൻ പറ്റിയിരിക്കും. ആ വാർഡ് മൊത്തമായിട്ട് ഏറ്റെടുക്കാം, അല്ലെങ്കിൽ ആ പഞ്ചായത്ത് മൊത്തമായിട്ട് ആ പ്രശ്നം തീരും. ഞാൻ പറഞ്ഞ പോയിട്ട് നിനക്ക് മനസ്സിലായ മുഴുവനായിട്ട് പ്രശ്നമില്ല, കുറച്ച് പേർക്ക് കൊടുക്കാൻ മാത്രം തീരുമാനിക്കും. ഒരു വാർഡ് 50 പേർക്ക് മാത്രം നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ 50 പേര് ഇങ്ങനെയുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ് നിയമമാർഗം. കഴിഞ്ഞ വർഷം വരെ ഇതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ, തർക്കങ്ങൾ പല രംഗങ്ങളിലും നടന്നു. നമ്മുടെ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് കെ ആനന്ദ സാറൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്തോ എല്ലാവരും എടുത്തോ എന്ന് പറഞ്ഞിട്ട് നാല് എടുക്കാൻ തയ്യാറാണല്ലോ. കാരണം എന്താ ചെയ്താൽ ഈ ഒരു കാര്യം പറയണത് കൊണ്ട് എല്ലാവരും സംശയം പറഞ്ഞു. കഴിഞ്ഞ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രൊജക്ടുകൾ ഏറ്റെടുക്കാൻ പറ്റിയിരിക്കും. ആ വാർഡ് മൊത്തമായിട്ട് ഏറ്റെടുക്കാം, അല്ലെങ്കിൽ ആ പഞ്ചായത്ത് മൊത്തമായിട്ട് ആ പ്രശ്നം തീരും. ഞാൻ പറഞ്ഞ പോയിട്ട് നിനക്ക് മനസ്സിലായ മുഴുവനായിട്ട് പ്രശ്നമില്ല, കുറച്ച് പേർക്ക് കൊടുക്കാൻ മാത്രം തീരുമാനിക്കും. ഒരു വാർഡ് 100 പേർക്ക് മാത്രം നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ 50 പേര് ഇങ്ങനെയുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ് നിയമമാർഗം. കഴിഞ്ഞ വർഷം വരെ ഇതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ, തർക്കങ്ങൾ പല രംഗങ്ങളിലും നടന്നു. നമ്മുടെ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് കെ ആനന്ദ സാറൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്തോ എല്ലാവരും എടുത്തോ എന്ന് പറഞ്ഞിട്ട് നാല് എടുക്കാൻ തയ്യാറാണല്ലോ. കാരണം എന്താ ചെയ്താൽ ഈ ഒരു കാര്യം പറയണത് കൊണ്ട് എല്ലാവരും സംശയം പറഞ്ഞു. എല്ലാ വീട്ടിലെയും മാലിന്യങ്ങളുടെ സ്ഥിതി എന്താ? ഡയറക്റ്റ് തോട്ടിലേക്ക് വെച്ചിട്ടുണ്ടാവും, കുഴൽ തോട്ടിലേക്ക് വെച്ചിട്ടുണ്ടാവും, പിന്നെ നിങ്ങളുടെ പറമ്പിൽ ഇങ്ങനെ വിശാലമായി കുഴൽ കൊണ്ടുപോയി പറമ്പിലേക്ക് വെച്ചവരുണ്ടാവും. അപ്പൊ അവിടെ സോപ്പിന്റെ ആവശ്യമുണ്ട്. അവിടെ പച്ചക്കറി ഉണ്ടെങ്കിൽ ആ വളത്തിന് വേണ്ടിയിട്ട് അവിടെ ബയോ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് ആവശ്യമുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിശദമായ ഒരു പരിശോധന വാർഡ് എടുത്താൽ നമ്മൾ നടത്തും.